ഒന്നും പറഞ്ഞില്ല. അയ്യോ. പിന്നെ മാതാവ് സ്വപ്നത്തിൽ ഒന്ന് പറഞ്ഞു, മോളെ മോള് പോയി വല്യപ്പച്ചന്റെ അടുത്ത് നിക്കണോന്ന്. അത് കൊള്ളാലോ. പിന്നെ എന്റെ അമ്മച്ചി വന്നു പപ്പയുടെ സ്വപ്നത്തില്. ആണോ? എന്റെ അമ്മച്ചിന്ന് പറഞ്ഞ ആരാ? ആരാ? വല്യപ്പച്ചന്റെ മോള്. സാറാമ. സാറാമ പപ്പയോട് പറഞ്ഞു ഇച്ചായ മോളെ കൊണ്ടു ചെന്ന് അപ്പച്ചന്റെ അടുത്താക്കാൻ. ഓ, ഇച്ചായ എന്ന് വിളിച്ചോ? വിളിച്ചു കാണും അല്ലേ? ആ, വിളിച്ചു കാണും, വിളിച്ചു കാണും. അവര് ഭയങ്കര സ്നേഹ അല്ലായിരുന്നോ? എടാ സോളമാ, നിങ്ങള് ആള് ഭയങ്കരയാ, കുറുമ്പിയാ, കൊച്ചു കാന്താരി. ആണോടി മോളെ? കാന്താരി ഒന്നുമല്ല, ഒരു കൊച്ച പച്ചമുളക്, അത്രേ ഉള്ളൂ. ഇവിടെ സാറേടെ താരി പകർപ്പാ, അതേ നാക്കും. ഇവിടെ അപ്പച്ചന്റെ അരികിൽ എത്തിക്കണമെന്നാ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത്. മോളുവാ, ഈ മോൾ ആദ്യമായിട്ട് നടന്നെന്റെ അടുത്തേക്ക് വന്നപ്പോ ഞാൻ സാറേയാ കണ്ടത്. ഇവിടെ അപ്പച്ചന്റെ അടുത്ത് എത്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചതാ. അങ്ങനെ പറഞ്ഞാലും പോരാ, ഏഞ്ചൽ മോളെ അപ്പച്ചന്റെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള ആ ഭാഗ്യം എനിക്ക് കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് നടന്നില്ല. ആഗ്രഹം നിറവേറ്റിയതാ. ഇതാ അപ്പച്ചന്റെ സാറയുടെ മോള്. എന്നതാടാ ചെറുക്കായത്? ഒന്നുമില്ല അപ്പച്ച, സന്തോഷം കൊണ്ടാ. അതിന് കരയണോ? എന്നതാണ് ഈ കാണിക്കുന്നത്? എഴുന്നേക്ക് അങ്ങോട്ട്. അങ്കിളേ, ഇനി മോളെ എന്നതാണ് ഇത്? കരയില്ല അങ്കിളേ. അപ്സിനോട് പോർക്കണം. എഴുന്നേക്കണം മര്യാദയ്ക്ക്. അപ്പച്ചന് വേണ്ടിയാ, അപ്പച്ചന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെറ്റുകാരനായി, അപ്പച്ചനെ ചതിച്ചവനായി. കർത്താവാണേ സത്യം, എന്റെ മാതാവാണേ സത്യം, മേലിൽ ഞാൻ ഇത് ആവർത്തിക്കില്ല. മാപ്പ്. ശരിക്കു വേണ്ടിയാ ഇത്രയും കള്ളങ്ങൾ ഞാൻ കാണിച്ചത്. എന്റെ അപ്പച്ചൻ സന്തോഷത്തോടെ എഴുന്നേറ്റിരിക്കുന്നത് കാണാൻ, അത് ഞാൻ നേടി. അപ്പച്ചന്റെ ചിരിക്കുന്ന മുഖം ഒരിക്കൽ കൂടി ഞാൻ കണ്ടു. അപ്പച്ചനോട് ചെയ്ത തെറ്റുകൾക്ക് ദൈവം എന്നെ ശിക്ഷിച്ചോട്ടെ, സാരമില്ല. എനിക്ക് ബാക്കി കിട്ടിയത് കുത്തുവാക്കുകൾ മാത്രം. അത് കേൾക്കാൻ എനിക്ക് വയ്യ അപ്പച്ച. ഈ എല്ലാമൊക്കെയാണോ ഈ പറയുന്നത്? എന്റെ മനസ്സിലൊരു തീരുമാനമുണ്ട്, അത് ഞാനങ്ങ് ചെയ്യുക അപ്പച്ചന്റെ അനുവാദമില്ലാതെ. എല്ലാറിയുമ്പോ എതിർക്കരുത്. എന്നെ
എന്നാ പറയാനാ ഇതിനൊക്കെ? തീരുമാനിക്കും പോലും എന്നോട് ആലോചിക്കാതെ. ഇവനെ കൊണ്ട് അങ്ങനെ ഒന്നും ആവാൻ പറ്റില്ല. എനിക്ക് കരച്ചിൽ വരുന്നു. വെറും പാവം അതല്ലേ വല്യപ്പച്ചന് കരച്ചിൽ വരുന്നത്? ഞാൻ എന്നാ ചെയ്യണമെന്ന് അമ്മച്ചി പറയുന്നേ? എന്റെ ഇവിടുത്തെ അവസ്ഥ എന്താന്ന് എനിക്ക് മാത്രമേ അറിയൂ. ലൂക്കാച്ചൻ ഇന്ന് മനംമാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്റെ തക്കുടെ മോൾക്കൊരു അപ്പച്ചൻ വേണം. അതിനു വേണ്ടിയാ ഞാൻ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങുന്നത്. ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞു. ഇനി വേറെ വഴിയൊന്നുമില്ല. ഇറങ്ങേണ്ടി വന്നാൽ ഞാൻ ഇറങ്ങും, അത്രയേ ഉള്ളൂ. അമ്മച്ചി വെച്ചു. എന്താ പറഞ്ഞേ? പരമാവധി പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞു കാണുമല്ലേ. ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ ചെന്ന് നിന്ന അനിയത്തിയുടെ കെട്ട് കല്യാണം മുടങ്ങും. അതാ അമ്മച്ചിയുടെ പേടി. അപ്പച്ചൻ ഒരിക്കലും നിന്നെ പോകാൻ സമ്മതിക്കത്തില്ല. ധൈര്യമായിട്ടിരിക്ക. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ നീ മാത്രേ അപ്പച്ചനും എഞ്ചലിന് ഒരു തുണയായി കാണൂ. ഇച്ചായന അതിനെവിടെ പോവാ? പോണം. എങ്ങോട്ട് പോകുന്നു? മുഖം നഷ്ടപ്പെട്ടു പോയാ പിന്നെ ഒളിച്ചോട്ടവാ ബുദ്ധി. ഈ വീട്ടിൽ ഇനി എനിക്ക് മുഖമില്ല. ഒരിക്കൽ കളവ് പിടിക്കപ്പെട്ടു പോയാൽ പിന്നെ അവന്റെ നാവുപിഴ പോലും കളവാണെന്ന് പറയും. അതെനിക്ക് താങ്ങാനും പറ്റില്ല. കുത്തുവാക്കുകൾക്കിടയിൽ മരിച്ചു ജീവിക്കാൻ എനിക്ക് വയ്യട്ടെ സാർ. അതുകൊണ്ട് ഒളിച്ചോടാൻ പോവാണോ? എങ്ങോട്ട്? എത്ര നാള്? എങ്ങോട്ടും ചോദിച്ചാ ഇനി ഒരിക്കലും ആരുടെ മുന്നിലും എത്തപ്പെടാൻ പറ്റാത്തൊരിടം. എത്ര നാൾ? അതിനുത്തരവില്ല. ഇനി ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ഞാൻ ചെയ്തതിന്റെ ശരിയെന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാലം വരണം. അപ്പച്ചനെ ബോധ്യമായാ പോരെ. അറിയില്ലല്ലോ ആ മനസ്സ്. മുഖമടിച്ച് പൊട്ടിക്കാതിരുന്നത് മൂത്ത മകൻ എന്ന പരിഗണന കൊണ്ട് മാത്രമായിരിക്കും. കള്ളം പറഞ്ഞവനാ ഞാൻ, കൂടപ്പറപ്പിനെ കബളിപ്പിച്ചവനാ, മരിക്കാൻ കിടന്ന അപ്പച്ചനെ പച്ചയ്ക്ക് പറ്റിച്ചവനാ. ഇതൊക്കെ ഇച്ചായൻ ഒറ്റയ്ക്ക് ചെയ്ത തെറ്റല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടല്ലേ ഇച്ചായൻ ഇസയെ ഇവിടെ നിർത്താൻ സമ്മതിച്ചത്. എങ്കി പിന്നെ ഞാനും ഇറങ്ങണ്ടേ ഈ വീട്ടിൽ നിന്ന്? പോണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഡൈവേഴ്സ് പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് നിന്നെയും മോളെയും വേണ്ടെന്ന് പരസ്യമായി പറഞ്ഞ ഒരു ഭർത്താവിന്റെ വീട്ടിലാ ഞാനിപ്പോ നിൽക്കുന്നത്. തോന്നിപ്പോവില്ലേ തിരിച്ചു പോണോന്ന്? മനസ്സുകൊണ്ട് ഇവിടെ പൊരുത്തപ്പെടാൻ കഴിയില്ലെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടാൽ നിനക്ക് തിരിച്ചു പോവാം. ഒന്ന് ഞാൻ പറയാം, എന്റെ ലൂക്കാച്ചൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പാവമായിരുന്നു. പറ്റുമെങ്കിൽ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നീ ഒന്ന് ശ്രമിക്കണം മോളെ. ഒരപേക്ഷയാണത്. അവനെ തനിച്ചാക്കി കളയരുത്. നിന്റെ മോളുടെ പപ്പയ. ഞാനങ്ങ് പോവും, ഇനി പറയില്ല. കൂട്ടിനൊരു കുഞ്ഞു പോലും ഇല്ല. ഒറ്റയ്ക്കായി പോവില്ലേ? പോകാൻ തീരുമാനിച്ചെങ്കിൽ എൽസയെടുത്തെയും കൂടെ കൂട്ടിക്കൂടെ? Thank you.
ഹലോ അനിയ, അനിയ ഞാൻ ആനിയ, കേൾക്കാവോ? കേൾക്കാം. അതെ അനിയ, ഇസയുടെ. ഹലോ ഹലോ, എടി നീ എവിടെയാ?